ഈ ഒരു കാര്യം മാത്രമുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫുൾ സെൻറ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് മീനിങ്ങോട് കൂടി എഴുതാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഒരു സംശയവുമില്ല, മലയാളം. എന്നാൽ ഈ മലയാളത്തെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഇത്ര താല്പര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം? അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് നമ്മുടെ പഠന സംബന്ധമായിട്ടോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന, ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ ലോകം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാം, അതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ നോക്കാറുണ്ട്, അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനൽസ് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിൽ കൂടെ ഇതിൽ വരുന്ന ചെറിയൊരു ഡീമെറിറ്റാണ് സംശയങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഏത് രീതിയിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് എങ്കിലും അതിൽ ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടാവാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് പുസ്തകങ്ങൾ എന്തായാലും നമുക്ക് മറുപടികൾ തരില്ല എങ്കിലും ഈ യൂട്യൂബ് ചാനൽസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിൽ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കമൻറ്റ്സ് ചെയ്യാം അല്ലേ. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ, പക്ഷേ അവിടെയും ഒരു ഒബ്സ്റ്റക്കിൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ടൈമിങ്ങിനനുസരിച്ചായിരിക്കും നമുക്ക് റിപ്ലൈ കിട്ടുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നും വരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ് ഉണ്ട്, റിപ്ലൈ. ഓക്കെ, കൂടുതൽ പേരും റീപ്ലൈ എന്ന രീതിയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സന്ദർഭോചിതമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കമൻസ് കിട്ടാതെ വരുന്ന അവസ്ഥകളും ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ക്രമേണ നമ്മുടെ ഡൗട്ട്സിൻ്റെ എണ്ണങ്ങൾ വർദ്ധിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള പരിഹാരമാണ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടാകുന്നു ആ സമയത്ത് തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ട്രെയിനേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു ഫാക്ടറാണ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും. നമുക്ക് ചിലപ്പോൾ രാവിലെ ആയിരിക്കും നമ്മൾ ഫ്രീ ആവുന്നത്, ചിലപ്പോൾ രാത്രി ആയിരിക്കും നമ്മൾ ഫ്രീ ആവുന്നത്. അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ടൈം ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഇനി ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമ്മുടെ ടൈമിലൊരു കൺസിസ്റ്റൻസി ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇംഗ്ലീഷ് ഗുരുവിൽ നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കുകയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ട്രെയിനേഴ്സ് രാവിലെ 9 മണി മുതൽ രാത്രി 11 മണി വരെ നിങ്ങളെ നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഇംഗ്ലീഷ് ഗുരു ക്യാമ്പസിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതും ഇന്ത്യയിലെ മികച്ച ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ എന്തെങ്കിലും കാണില്ലേ? തീർച്ചയായിട്ടും കാണും. സാധാരണ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഫ്രീ ഡെമോ ക്ലാസ്സുകളും ഇനി അതല്ല എങ്കിൽ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ റിയൽ ക്ലാസ്സുകളും പെർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സീക്രട്ട് ഫോർമുല എന്താണെന്നുള്ളത്. എങ്ങനെയാണ് ഇംഗ്ലീഷ് ഏറ്റവും വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ ഇനി അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സീക്രട്ട് ഫോർമുല അറിയാനുള്ള ഒരു അവസരമാണിത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സീക്രട്ട് ഫോർമുല എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ട് എയർ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെയും സമയം വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു സദുദ്ദേശത്തോടുകൂടെ ആണ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് ഗുരുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗുരുവിലുള്ള ക്ലാസ്സുകൾ എന്താണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയണം. കാരണം നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം എന്ന് അറിയുന്നുണ്ടാവില്ല. നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ റിയൽ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്കറിയാം അടുത്തത് എന്താ പഠിക്കേണ്ടത്, 8ാം ക്ലാസ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ 9ാം ക്ലാസ്സാണ് പഠിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തത ഉണ്ടാവും. പക്ഷേ ഒരു ഭാഷ പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തത ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാ ദിവസവും പത്രം വായിച്ചാൽ മതിയോ, അതിൽ നിന്ന് കുറച്ച് വേർഡ്സ് പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രേസ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതിയോ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ 2 ദിവസം നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ 3 ദിവസം പഠിച്ചു, നമ്മുടെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും തരത്തിലുള്ള മെച്ചമുണ്ടോ എന്നുള്ളതൊന്നും ചിലപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമുക്ക് എവിടെയാണ് തുടങ്ങേണ്ടത് എന്നറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞങ്ങളെ അപ്രോച്ച് ചെയ്യുക.
നിങ്ങളുടെ ഇംഗ്ലീഷ് ഇപ്പം എവിടെ നിൽക്കുന്നു, അവിടെ മുതൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഏത് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷ് ഗുരു നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് സാഗർ ഇലിയാസ് ജാക്കി എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗാണ്, മറ്റുള്ളവർ എവിടെ ചിന്തിച്ച് തീരുന്നുവോ അവിടെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം. അതാണ് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇംഗ്ലീഷ് ഞാൻ എവിടെ മുതൽ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുക എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഇതിനെല്ലാം ഉത്തരം നമുക്ക് വേണ്ടേ? വേണം. നമുക്ക് ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗത്തിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ് ലെവൽ എന്നിങ്ങനെ മൂന്ന് ലെവൽ ഓഫ് ക്ലാസ്സുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇവിടെ ഞാനൊരു നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനാൽ ഞാനിവിടെ ബേസിക് ക്ലാസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബേസിക് മാത്രമല്ല, ഇൻ്റർമീഡിയറ്റ് ആയാലും അഡ്വാൻസ് ലെവൽ ആയാലും എല്ലാ രീതിയിലുള്ള ലെവൽസ് ഓഫ് സ്റ്റുഡൻസിനും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ടാവും. ബേസിക് ലെവൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുമുണ്ട് തെറ്റിദ്ധാരണകൾ. നമുക്ക് ബേസിക് ലെവൽ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് ലെവലായിട്ടുള്ള ആളുകൾ, ഒരാൾ ഇംഗ്ലീഷ് അറിയില്ല എന്ന രീതിയിൽ പറയുന്നതോ അല്ലെങ്കിൽ ബേസിക് ലെവലാണ് എന്ന് അറിയുകയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടാവും. ആ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മറ്റുള്ളവരെക്കാളും ബുദ്ധിയില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ബേസിക് ലെവലായത്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ചില ആളുകൾ ശ്രദ്ധിക്കുന്നതാണ്, എനിക്ക് ഒന്നും അറിയില്ല, ഞാനൊരു പൊട്ടനാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ആളാണ് എന്ന രീതിയിൽ വരെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത് സംസാരിക്കുന്ന ഒരാൾക്ക് നമുക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ബേസിക് ലെവൽ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കുകയും ഇംഗ്ലീഷിൻ്റെ ഘടന മനസ്സിലാക്കുകയും തുടർന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ലെസണിലേക്ക് കടക്കാം. ഫസ്റ്റ് ലെസണിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ്, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഘടന എന്ന് പറയുന്നത്. ഇതിനു മുന്നായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ നമ്മുടെ തെറ്റിദ്ധാരണകൾ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കരുത്. നിങ്ങളൊരു ബുദ്ധിയില്ലാത്ത ആളാണെന്നോ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടില്ലാത്ത ഒരാളാണെന്നോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒഴിച്ചുവിടുക. ഇത് ഫ്രഷായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ പോവുക. തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്, അതെനിക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റുന്നതാണ്, ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സെൻറ്റൻസ്, ഒന്നല്ല ഒരു 10 നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അത് എൻ്റെ വക 100% ഗ്യാരണ്ടിയാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഘടന, ഒരു ഭാഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് അതിൻ്റെ ഘടന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മലയാള ഭാഷയ്ക്ക് ഒരു ഘടനയുണ്ട് അല്ലേ, നമ്മൾ പറയുന്ന രീതിയുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഞാൻ രമേശനെ കണ്ടു എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നമുക്കെടുക്കാം. മലയാളത്തിലാണ് ഞാൻ പറയുന്നത്, ഞാൻ രമേശനെ കണ്ടു അല്ലെങ്കിൽ രമേശിനെ കണ്ടു എന്ന രീതിയിൽ പറയുന്നത്. ഇത് ഇങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയേ പറയാൻ പാടുള്ളൂ. ഒരാൾ നമ്മളോട് വന്നിട്ട് ഞാൻ കണ്ടു രമേശിനെ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, ഓക്കെ അങ്ങനെ പറയാം, പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ഏതാണ്? ഞാൻ രമേശിനെ കണ്ടു എന്ന് പറയുന്നതാണ് അല്ലേ, നമ്മൾ അങ്ങനെ പറയില്ലേ? അത് പറയും. കാരണം എന്താണ്? മലയാള ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഘടനയുണ്ട്, അത് പറയേണ്ട ഒരു രീതിയുണ്ട്. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എടുക്കാം. ഐ സോ രമേഷ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അറിയാതെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പ്രകാരമോ നമ്മൾ ഐ രമേഷ് സോ എന്ന രീതിയിൽ പറയുകയാണ്, അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയും ഇത് ഓക്കെ ആണ്, പക്ഷേ നിങ്ങൾ പറയേണ്ടത് ഐ സോ രമേഷ് എന്നുള്ളതാണ്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ ഓ അങ്ങനെയാണല്ലേ, ഓ അതൊരു പുതിയ അറിവാണ് എന്ന രീതിയിലാണ് എടുക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ഓ അത് തെറ്റിപ്പോയി, ശേ ഇത് എന്നെ കൊണ്ട് കഴിയില്ല, അതോടുകൂടി നമ്മൾ ഗിവപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഈ ഘടന മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയാണ്, അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു സെൻറ്റൻസ് എഴുതാനുള്ള ഒരു വഴി. നമുക്ക് ഞാൻ നിങ്ങൾക്ക് 3 തരാം. നിങ്ങൾ നിങ്ങളുടെ കണ്ണ് എപ്പോഴും നോട്ട്സിലായിരിക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ നോക്കേണ്ടത് നോട്ട്സിലേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 തരാം. ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ്. ഇനി അതല്ലെങ്കിൽ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ. തേർഡ് വൺ, ഐ റോട്ട് ഹോംവർക്ക്.
ഈ മൂന്ന് സെൻറ്റൻസ് നിങ്ങൾ എടുത്തു നോക്കൂ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന സെൻറ്റൻസ് ഏതാണ്? ഒബ്വിയസ്ലി മൂന്നാമത്തേത് തന്നെയായിരിക്കും അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേസ്റ്റ് സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ വുഡ് ഹാവ് കംപ്ലീറ്റഡ് എന്നാണ്. അതിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ വുഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയ സമയത്ത് നമുക്ക് ബീൻ എന്തുകൊണ്ടാണ് അവിടെ വന്നതെന്ന് അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് മൂന്നാമത്തേതാണെന്ന് പറയാൻ കാരണം. കാരണം അതായത് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാൻ എന്നാണ് അല്ലേ. പിന്നെ ഹോംവർക്ക് എന്താണെന്ന് നമുക്കറിയാം, ഹോംവർക്ക് എന്താ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഇനി റോട്ട് എന്ന വേർഡിൻ്റെ അർത്ഥം അറിഞ്ഞില്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം, നമുക്ക് അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒരു അസംഷനിലെത്താം ഞാൻ ഹോംവർക്ക് എഴുതി എന്നുള്ളത്. അപ്പം നമുക്ക് അത് അസ്യൂം ചെയ്യാൻ പറ്റി. മാത്രവുമല്ല നമ്മളിവിടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഐ എന്ന് പറയുന്ന വേർഡും ഹോംവർക്ക് എന്ന് പറയുന്നത് വേർഡും. ഈ രണ്ട് വേർഡ്സ് നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമുക്കിത് അസ്യൂം ചെയ്യാൻ പറ്റിയതും നമ്മളിത് സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എടുത്തതും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് ഈ ഒരു റോട്ട് എന്ന് പറഞ്ഞ വേർഡ് നമുക്ക് അവിടെ അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ കംപ്ലീറ്റ് സെൻറ്റൻസ് എഴുതാൻ സാധിക്കുമായിരുന്നു അല്ലേ. അതായത് ഞാനൊരു കാര്യം ചെയ്തു എന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഘടന വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ എത്ര സെൻറ്റൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. നമ്മൾ പഠിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, നമ്മൾ ചെയ്തു എന്ന രീതിയിലുള്ള വേർഡ്സ് പഠിക്കുക. ഈ ഒരു കാര്യം മാത്രമുണ്ട് എങ്കിൽ കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫുൾ സെൻറ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് മീനിങ്ങോട് കൂടി എഴുതാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്ന് വേർഡ്സ് എടുക്കാം. ഗോ എന്ന് പറയുന്ന വേർഡ്, സീ എന്ന് പറയുന്ന വേർഡ്, ബൈ എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, നിങ്ങൾ നോട്ട്സിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗോ എന്ന് പറഞ്ഞാൽ പോ അല്ലേ. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ് അർത്ഥം. മൂന്നാമത്തേത് ബൈ, അതായത് ബി യു വൈ ആണ് എഴുതുന്നതെങ്കിലും ഇത് നമ്മൾ വായിക്കുന്നത് ബുയ് എന്ന രീതിയിലൊന്നും വായിക്കരുത്, ബൈ എന്നാണ് വായിക്കുക. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഈ മൂന്ന് വേർഡ്സിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഇനി ഈ മൂന്ന് വേർഡ്സ് നമുക്ക് മാറ്റിവെക്കാം, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് ഇതിൻ്റെ രണ്ടാമത്തെ രൂപത്തെയാണ്. ഇനി രണ്ടാമത്തെ രൂപം എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മൂന്ന് വേർഡ്സ് പഠിക്കാം. ഓക്കെ, ഗോ, സി, ബൈ എന്നുള്ളത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെൻറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് പഠിക്കാം. വെൻറ്റ്, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്ന മീനിങ്ങിലാണ് ഉപയോഗിക്കുക. സ്പോക്കൺ ഇംഗ്ലീഷിൽ പോയി എന്ന രീതിയിലും പോയിരുന്നു എന്ന മീനിങ്ങിലും ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് എപ്പോഴും കൺസൈസ് ചെയ്തിട്ട്, അതായത് ചുരുക്കി പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, കൂടുതൽ ആളുകളും ഇതിനെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ ഈ ലാംഗ്വേജിലെ സ്റ്റാർട്ടേഴ്സുമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ നേറ്റീവ് സ്പീക്കേഴ്സ് ആണെങ്കിലും, ഇനി അതല്ലെങ്കിൽ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നേറ്റീവ് അല്ലാത്ത സ്പീക്കർ ആണ് എങ്കിലും ഈ രീതിയിൽ പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് മനസ്സിലായി എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്ന രീതിയിലും പോയിരുന്നു എന്ന രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ ഒരു വേർഡാണ് സോ എന്ന് പറയുന്ന വേർഡ്. സോ, എസ് എ ഡബ്ല്യു, സ്വ, സേ, ഈ രീതിയിലൊക്കെ ഇത് ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സോ എന്ന രീതിയിൽ തന്നെ പറയണം. ഓക്കെ, നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ടല്ലേ സോ, അതുകൊണ്ട് എന്ന രീതിയിൽ. അപ്പോൾ അത് വേറെ വേർഡാണ്, ഇത് വേറെ വേർഡാണ്. സ്പെല്ലിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എപ്പോൾ ഒരു വേർഡ് കാണുന്ന സമയത്തും നിങ്ങൾക്ക് അതിൻ്റെ സ്പെല്ലിംഗ് അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യണം. നമ്മുടെ റിയൽ ക്ലാസ്സിലാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നിങ്ങൾ അയക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി അയക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ വേർഡ്സാണ് നിങ്ങൾ തെറ്റായിട്ട് സ്പെല്ല് ചെയ്യുന്നത്. ഇനി വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി ഉണ്ട്, ആ വോയിസ് മെസ്സേജിങ് ആക്ടിവിറ്റി ഇതേ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ വേർഡ്, ഇപ്പോൾ സേ, സോ എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ സേ എന്ന രീതിയിലാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സോ എന്ന് പറയുന്ന വേർഡ് ഉച്ചാരണം സോ എന്നാണ്, കണ്ടു കണ്ടിരുന്നു എന്ന രീതിയിലാണ് ഇതിൻ്റെ മീനിങ് വരിക. ഓക്കെ, ഇനി മൂന്നാമത്തെ വേർഡിലേക്ക് പോവാം, ബോട്ട്. ഓക്കെ, ബൗട്ട് അല്ലെങ്കിൽ ബൗഗിട്ട് എന്ന രീതിയിലല്ല, ബോട്ട്. ഓക്കെ, ബോട്ട്, നമ്മൾ സാധാരണ ബോട്ട് എന്ന് പറയാറില്ലേ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. ബോട്ട്, ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ്. ഓക്കെ, ബോട്ട്, ബി ഒ ജി,
BOUGHT എന്ന രീതിയിലാണ് ഇതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. പഠിച്ചു വെക്കണം. അപ്പോൾ ഈ മൂന്ന് വേർഡും വളരെ സാധാരണയായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ്. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അല്ലേ? അതേസമയം നമ്മൾ പല കാര്യങ്ങളും കാണാറുണ്ട്. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് ആക്ഷൻസും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേർഡ്സ് സെലക്ട് ചെയ്തത്. ഇനി ഈ മൂന്ന് വേർഡ്സ് നിങ്ങൾ പഠിച്ചല്ലോ. ഈ മൂന്ന് വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു 10 സെൻറ്റൻസ് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റി ആയി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയൊരു മെത്തേഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അസംബിൾ ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം പല രീതിയിലുള്ള കൂടുതൽ കൂടുതൽ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കിയാലോ. ഓക്കെ, ഈ വേർഡ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്പെല്ലിങ്ങും ഉച്ചാരണവുമാണ്. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഞാൻ എന്നാണ് മീനിങ്. ഓക്കെ, ഇനി നമ്മൾ ഞാൻ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ പോയി, ഞാൻ എവിടേക്കാണ് പോയത്? ഞാൻ കോഴിക്കോട് പോയി എന്ന് പറയാം. ഐ വെൻറ്റ്. ഓക്കെ, ഞാൻ പോയി. ഇത് കൂടുതൽ ആളുകളും ഇപ്പോൾ പോയി എന്ന രീതിയിൽ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, എടാ ഞാൻ പോയി എന്നെങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെൻറ്റ് എന്ന് പറയുന്ന വേർഡ് കിട്ടിക്കൊള്ളണം എന്നില്ല. കൂടുതൽ ആളുകൾക്കും വരുന്നൊരു മിസ്റ്റേക്കാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഞാൻ ഇന്നലെ പോയി എന്നുള്ളതിന് ഐ ഗോ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിട്ട് ഒപ്പിക്കാറുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ നമ്മുടെ പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്ന മീനിങ് അല്ല. ഇനി അതല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെയും പറയാറുണ്ട്, ഐ എം ഗോയിങ് ടു. ഓക്കെ, ഐ എം ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ എന്ന രീതിയിലും എന്ത് ചെയ്തു, ഞാൻ ഇന്ന് പോയി എന്ന മീനിങ്ങിലും ഉപയോഗിക്കാറുണ്ട്. അതും റോങ് തന്നെയാണ്. നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് ടുഡേ എന്ന രീതിയിലാണ് പറയേണ്ടത്. അല്ലെങ്കിൽ ഐ വെൻറ്റ് ടു കാലിക്കറ്റ്, ഐ വെൻറ്റ് ടു ട്രിവാൻഡ്രം, ഐ വെൻറ്റ് ടു മൈ ഹൗസ് എൻ്റെ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഹീ വെൻറ്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. ഐ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഇനി ഹീയിലേക്ക് വരികയാണ്. ഹീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അവൻ എന്നാണ് അർത്ഥം. ഹീ, ഓക്കെ, മറക്കരുത്. ഹീ വെൻറ്റ് ടു കാലിക്കറ്റ് യെസ്റ്റർഡേ. ഇവിടെ നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഹീ വെൻറ്റ്, അവൻ പോയി. നിങ്ങൾക്കറിയാലോ, ഓൾറെഡി നമ്മൾ പഠിച്ചു, ടു കാലിക്കറ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റിലേക്ക് എന്ന മീനിങ് ആണ് വരിക. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു തരാം, മലയാളത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെങ്കിൽ അവിടേക്ക് എന്ന രീതിയിൽ പറയുമ്പോൾ ആ ഈ അവിടേക്ക് എന്ന വേർഡിലെ ഏക്ക് എന്ന വേർഡ് എടുത്തിട്ട് കോഴിക്കോട് എന്ന് ചേർക്കാം നമുക്ക്, കോഴിക്കോട്ടേക്ക്. ഓക്കെ, ഇനി തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരത്തേക്ക്. ഓക്കെ, അപ്പോൾ അവിടേക്ക് എന്നുള്ളതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥലത്തിനോട് കൂടെ ചേർക്കാം. എന്നാൽ ഇംഗ്ലീഷിൽ അത് നടക്കില്ല. ഓക്കെ, ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ബ എന്നുള്ളത് ബി എന്നാക്കണമെങ്കിൽ ഒരു വള്ളി ഇട്ടാൽ മതി അല്ലേ? പക്ഷേ ഈ ഇംഗ്ലീഷിൽ വള്ളി ഇടലും അല്ലെങ്കിൽ എർ എന്ന രീതിയിൽ എഴുതുന്ന പരിപാടിയൊന്നുമില്ല. അതിന് നമുക്ക് വേണ്ടത് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിപ്പോസിഷനാണ് ടു. ഓക്കെ, അപ്പോൾ നിങ്ങളത് അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് അത് അറിയാതെ പഠിക്കുമ്പോൾ വലിയൊരു സീരിയസ്നെസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നേരെ മറിച്ച് നമ്മൾ എന്തെങ്കിലും ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ ഓ മൈ ഗോഡ് ഞാൻ ഇതാണോ പഠിക്കുന്നത് എന്ന രീതിയിലായി പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ കൂടെ ടു ചേർക്കുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അവിടേക്ക് എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ഇന്നലെ എന്ന് പറയുന്നതിന് നമ്മൾ യെസ്റ്റർഡേ എന്നാണ് പറയുക. ഇന്ന് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക, ടുഡേ. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടുഡേ, യെസ്റ്റർഡേ, ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ എന്നാണ് പറയുക. നാളെ എന്നുള്ളതിന് ടുമോറോ. ഇത് ചിലപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഹീ വെൻറ്റ് ടു കാലിക്കറ്റ്, ഇനി അതിൽ ഹീ വെൻറ്റ് ടു ദുബായ് എന്ന രീതിയിലൊക്കെ നമ്മൾ പറയും. ഹീ ഈസ് ഗോയിങ് ടു ദുബായ് എന്ന രീതിയിൽ പറയരുത്, ദാറ്റ് ഈസ് എ റോങ് സെൻറ്റൻസ്. ഓക്കെ, അവൻ പോയി എന്നാണ് എങ്കിൽ മീനിങ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അവൻ ദുബായിലേക്ക് പോയി എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹീ വെൻറ്റ്, വെൻറ്റ് എന്ന വേർഡ് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഹീ വെൻറ്റ് ടു ദുബായ് എന്ന രീതിയിലാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തു അല്ലേ, ഐ വെൻറ്റ് എന്ന് പറഞ്ഞു, ഹീ വെൻറ്റ് എന്ന് പറഞ്ഞു. ഇനി ആരൊക്കെ പോയോ, ഇപ്പോൾ സന്തോഷാണ് പോയതെങ്കിൽ സന്തോഷ് വെൻറ്റ് എന്ന് പറയാം.
ഓക്കെ. സന്തോഷാണ് ദുബായിൽ പോയതെങ്കിൽ സന്തോഷ് വെൻ ടു ദുബായ് എന്ന് പറയാം. ഓക്കെ, രാഹുലാണ് പോയതെങ്കിൽ രാഹുൽ വെൻ ടു ദുബായ് എന്ന് പറയാം. ഇനി ഞാനാണ് പോയതെങ്കിൽ ഐ വെൻ ടു ദുബായ് എന്ന് പറയാം. നീയാണ് പോയതെങ്കിൽ യു വെൻ ടു ദുബായ് എന്ന് പറയാം. എവിടെ, ആര് എവിടേക്ക് പോയി എന്ന രീതിയിൽ നമുക്ക് പറയണം എന്നുണ്ടെങ്കിലും ഈ ഒരു വേർഡ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സ്ഥലത്തിൻ്റെ കൂടെ ഒരു ടു, ഇത്രയുമായ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കാര്യമാണ് പറഞ്ഞത്, വെൻറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് പഠിച്ചതോടുകൂടി നമുക്ക് ഇത്രയും സെൻറ്റൻസുകൾ എഴുതാനുള്ള നോളജ് ആയി. ഇനി ഇതേപോലെ തന്നെയാണ് മറ്റ് രണ്ട് വേർഡ്സിൻ്റെയും ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് സോ എന്ന് പറയുന്ന വേർഡും നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഐ സോ രമേഷ്, ഞാൻ രമേഷിനെ കണ്ടു. ഐ സോ മമ്മൂട്ടി, ഞാൻ മമ്മൂട്ടിയെ കണ്ടു. ഐ സോ മൈ ഫാദർ, ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു. ഐ സോ മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. ഐ സോ എ ഫിലിം, ഞാനൊരു പടം കണ്ടു. അല്ലെങ്കിൽ എ മൂവി, ഓക്കെ, ഒരു മൂവി കണ്ടു. എ മൂവി, ഞാനൊരു മൂവി കണ്ടു എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാം. ഇനി അതേപോലെ തന്നെ ബോട്ട് എന്ന് പറയുന്ന വേർഡിലേക്ക് വരുന്ന സമയത്തും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഐ ബോട്ട്, നിങ്ങൾ എന്താണോ വാങ്ങിയത് അത് പറയുക. ഐ ബോട്ട് ആൻ ഐഫോൺ, ഞാനൊരു ഐഫോൺ മേടിച്ചു. ഐ ബോട്ട് സാംസങ് മൊബൈൽ, ഞാനൊരു സാംസങ് മൊബൈൽ മേടിച്ചു. ഐ ബോട്ട് എ പെൻ, ഞാനൊരു പേന മേടിച്ചു. ഐ ബോട്ട് എ ക്യാമറ, ഞാനൊരു ക്യാമറ മേടിച്ചു. നിങ്ങൾ എന്താണോ മേടിക്കുന്നത് അത് എന്ത് ചെയ്താൽ മതി, ഐ ബോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇത്രയും സിമ്പിളാണ്. അപ്പം ഈ ഒരു മൂന്ന് വേർഡ്സ് പഠിച്ചതോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, നമുക്ക് മൂന്ന് തരത്തിലുള്ള സെൻറ്റൻസുകൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ സാധിച്ചു. ഇനി പലതരത്തിലുള്ള വേർഡ്സുകളുണ്ട്. ഇനി നമ്മുടെ സമയം ദൈർഘ്യം കൂടുന്നതിനാൽ ഞാൻ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ മൂന്ന് വേർഡ്സ് നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഈ മൂന്ന് വേർഡ്സ് പഠിച്ചതോടുകൂടി തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു സെൻറ്റൻസ് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ എഴുതാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള വേർഡ്സ് പഠിക്കുകയാണെങ്കിലോ, ഇത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് ഡയറി എഴുതുക എന്ന് പറയുന്നത്. വളരെ നല്ല പ്രാക്ടീസാണ്. അതിലെപ്പോഴും നമ്മൾ ചെയ്തു ചെയ്തു എന്ന രീതിയിലാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റു, എന്നിട്ട് ഞാൻ ബ്രഷ് ചെയ്തു, എന്നിട്ട് ഞാൻ കുളിച്ചു, എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അല്ലേ? ഇപ്പോൾ ഇവിടെയൊക്കെ വരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യം ചെയ്തു എന്ന രീതിയിലാണ്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത്. ഐ വെൻ ടു കാലിക്കറ്റ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോയി. ഐ ബോട്ട് ആൻ ഐഫോൺ, ഞാനൊരു ഐഫോൺ മേടിച്ചു. ഐ സോ രമേഷ്, ഞാൻ രമേഷിനെ കണ്ടു. ഈ രീതിയിലാണ് നമുക്ക് കംപ്ലീറ്റ് സെൻറ്റൻസുകൾ എഴുതാൻ സാധിക്കുക. അപ്പോൾ നമ്മളൊരു ഡയറി എഴുത്ത് തുടങ്ങുകയാണെങ്കിലോ, തീർച്ചയായിട്ടും നമുക്ക് ഇതിന് നല്ല രീതിയിലുള്ള, അതായത് ഒരു ഒരു ഫുൾ ഡയറി, നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇംഗ്ലീഷിൻ്റെ ഘടന മനസ്സിലാക്കുകയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് എങ്ങനെയാണോ പറയേണ്ടത്, ആ ഘടന ഇപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ലേ? ഐ സോ രമേഷ്, അതിൻ്റെ ഓർഡറും നിങ്ങൾ ശ്രദ്ധിച്ചു, അല്ലേ? അതായത് ഐ ബോട്ട്, ഐ എന്ന് കഴിഞ്ഞാൽ നേരെ ബോട്ട് എന്ന വേർഡ് എഴുതാം. അതേപോലെ വെൻറ്റ് എന്ന് പറയുന്ന വേർഡ് എഴുതാം. നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം എന്താണ് നിങ്ങൾ ചെയ്തത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഐ ബോട്ട്, ഞാൻ വാങ്ങി എ മൊബൈൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മൾ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വേർഡ് തന്നെ പഠിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ഘടന മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എഴുതുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പ്രാക്ടീസാണ് ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ വാട്സാപ്പ് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിബിൾ ആണ്. ഇവിടെ ആവുന്ന സമയത്ത് നമുക്ക് സമയത്തിന് വളരെ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും കുറേ കാര്യങ്ങൾ പറയാനും നമുക്കിവിടെ സാധ്യമല്ല. അപ്പോൾ ഈ ഒരു മൂന്ന് വേർഡിൻ്റെ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? വെൻറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് പഠിച്ചു, അല്ലേ? പോയി അല്ലെങ്കിൽ പോയിരുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ എന്ന് പറഞ്ഞ വേർഡ് പഠിച്ചു. കണ്ടു അല്ലെങ്കിൽ കണ്ടിരുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ബോട്ട് എന്ന് പറയുന്ന വേർഡ് പഠിച്ചു. വാങ്ങി എന്ന രീതിയിലാണ് അതിൻ്റെ മീനിങ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിനോട് കൂടെ തന്നെ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ടു എവിടെയാണ് ചേർക്കുക? ഒരു സ്ഥലത്തിൻ്റെ മുന്നേ നമ്മൾ ടു ചേർക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്? അതേപോലെ തന്നെ ഹീ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹീ, അവൻ എന്നാണ് അർത്ഥം. ഞാൻ എന്നുള്ളതിന് ഐ എന്നാണ് പറയുക. ഇനി കൂടുതൽ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നതോടുകൂടി നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അവൻ്റെ അല്ലെങ്കിൽ അവരുടെ, ഇപ്പോൾ എൻ്റെ എന്ന രീതിയിലുള്ള വേർഡ്സുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പല രീതിയിലുള്ള എക്സാമ്പിൾസ് പറയുകയും പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയും വഴി നമുക്ക് പല രീതിയിലുള്ള വേർഡ്സ് പഠിക്കാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു മലയാളം സെൻറ്റൻസ് ആയിരിക്കും പറയുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ
ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്വയം ഒന്ന് എഴുതി നോക്കുക ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അതൊരു ആക്ടിവിറ്റി രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യം എഴുതി വെക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് പറയും. ആ സമയത്ത് നിങ്ങളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിൻ്റെ എല്ലാ സാധ്യതകളും ഞാൻ പറയുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഉണ്ടായിരിക്കില്ല. നമ്മുടെ ഫേസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ അവൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഞാൻ അവൻ്റെ ഓഫീസിൽ പോയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ അവൻ്റെ എന്നുള്ളത് പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഓഫീസിൽ പോയിരുന്നു എന്ന രീതിയിൽ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പറഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇവിടെ നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ റിയൽ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ കൂടുതൽ സാധ്യതകളുള്ള ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് കൊടുക്കാറുള്ളത്. കാരണം അപ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുകയും പിന്നെ ഇതൊരു അഡീഷണൽ നോളജാണ് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് തന്നെ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ആക്ടിവിറ്റിയും തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഞാൻ അവൻ്റെ ഓഫീസിൽ പോയിരുന്നു. എങ്ങനെയാണ് പറയുക, ഐ വെൻറ്റ്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എങ്ങനെയാണ് അവൻ്റെ ഓഫീസ് എന്ന് പറയുക, ഹിസ് ഓഫീസ്. ഓക്കെ, ഹിസ്, ഓക്കെ, എച്ച് ഐ എസ്, ഹിസ് ഓഫീസ്. അവിടേക്ക് എന്നുള്ളതിന് നമ്മൾ ഏത് വേർഡാണ് ഉപയോഗിക്കുക, ടു എന്ന് പറയുന്ന വേർഡ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസ് വരുന്നത്, ഐ വെൻറ്റ് ടു ഹിസ് ഓഫീസ് എന്ന രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയത് ഈ സെൻറ്റൻസ് തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇല്ല എങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റി എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. അവൻ ഇന്നലെ നാട്ടിൽ പോയി. അവൻ ഇന്നലെ നാട്ടിൽ പോയി. അവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഹി എന്ന വേർഡാണ് അവൻ. ഇന്നലെ നാട്ടിൽ പോയി എന്ന് പറയുമ്പോൾ നാട്ടിൽ പോയി എന്ന് എങ്ങനെയാ പറയുക, നമ്മൾ ഹോം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നാട് എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഹോം എന്ന വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഹി വെന്റ്, ഓക്കെ, അവൻ പോയി, എങ്ങോട്ടാ പോയത്, ഹോം എന്ന് പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഹോം എന്ന് പറയുന്നതിൻ്റെ വേർഡ് നമ്മൾ ടു ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഹി വെൻറ്റ് ഹോം. ഓക്കെ, ഇതിന് മാത്രമാണ് കേട്ടോ, എല്ലാ കാര്യത്തിൻ്റെ കൂടെയും അവിടേക്ക് എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മൾ ടു ഉപയോഗിക്കൽ നിർബന്ധമാണ്. എന്നാൽ അതേസമയം ഹോം എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ ടു ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഹി വെൻറ്റ് ഹോം യെസ്റ്റർഡേ. ഓക്കെ, ഇനി നമുക്ക് യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ച് പറയാം. നമുക്ക് യെസ്റ്റർഡേ അല്ലെങ്കിൽ ടുഡേ, ടുമോറോ എന്നിങ്ങനെയുള്ള വേർഡ്സ് ഒരു സെൻറ്റൻസിൽ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഘടനയാണത്. ഘടന മനസ്സിലാക്കുന്നതിൻ്റെ ഇടയിൽ ഇതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു സെൻറ്റൻസിൻ്റെ ആദ്യമോ അല്ലെങ്കിൽ അവസാനമോ, ഇവിടെ രണ്ട് സ്ഥലത്ത് മാത്രമാണ് നമ്മൾ യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ ഈ മൂന്ന് വേർഡ്സും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് യെസ്റ്റർഡേ ഹി വെൻറ്റ് ഹോം എന്ന രീതിയിലോ, അല്ലെങ്കിൽ ഹി വെൻറ്റ് ഹോം യെസ്റ്റർഡേ എന്ന രീതിയിലോ നമുക്ക് പറയാം. ഇനി നാട് എന്നുള്ളതിന് നേറ്റീവ് പ്ലേസ് എന്ന രീതിയിലും നമുക്ക് പറയാവുന്നതാണ്. സ്പെല്ലിംഗ് നന്നായിട്ട് ശ്രദ്ധിക്കാം. നേറ്റീവ് പ്ലേസ്. ഓക്കെ, ഹി വെൻറ്റ് ടു ഹിസ് നേറ്റീവ് പ്ലേസ്. അവൻ അവൻ്റെ നാട്ടിലേക്ക് പോയി എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ്, അദ്ദേഹം ഓഫീസിൽ പോയി. അദ്ദേഹം ഓഫീസിൽ പോയി. നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അദ്ദേഹം എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുക. നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളെയും ബഹുമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുക. ചില സ്ഥലങ്ങളിൽ നമ്മൾ നിങ്ങൾ എന്ന രീതിയിൽ പറയുന്നത് ബഹുമാനമാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം എന്ന രീതിയിൽ പറയുന്നത് ബഹുമാനമാണ്. ഇനി അതുപോലെ എക്സ്ട്രീമായിട്ട് നമ്മൾ അങ്ങ് എന്ന രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ബഹുമാനത്തിൻ്റെ ഒരു രീതിയാണ്. എന്നാൽ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രത്യേക കാറ്റഗറിയിൽ, അതായത് ഒരാളെ നമ്മൾ നീ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം എന്ന രീതിയിൽ വിളിക്കുമ്പോൾ സെപ്പറേറ്റ് വേർഡല്ല, നമ്മൾ അതിനെല്ലാം സെയിം വേർഡ് തന്നെയാണ് ഉപയോഗിക്കുക. അതായത് ഹി എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ പ്രത്യേകം വേർഡ്സ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം ഓഫീസിൽ പോയി നമ്മളെങ്ങനെയാണ് പറയുക, ഹി വെൻറ്റ് ടു ഓഫീസ്. ഓക്കെ, ഹി വെൻറ്റ് ടു ഓഫീസ്, അദ്ദേഹം ഓഫീസിൽ പോയി എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഹി വെൻറ്റ് ടു ഹിസ് ഓഫീസ് എന്ന രീതിയിലും നമുക്ക് പറയാം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി എന്ന രീതിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. അവൻ്റെ വൈഫ് ഒരു കാർ വാങ്ങി. അവൻ്റെ വൈഫ് ഒരു കാർ വാങ്ങി. അവൻ്റെ വൈഫ് ഒരു കാർ വാങ്ങി. അവൻ്റെ എന്നുള്ളതിന് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹിസ് എന്ന രീതിയിലാണ് പറയുക. ഹിസ് വൈഫ്. ഓക്കെ, അവൻ്റെ വൈഫ് എന്താ ചെയ്തത്, ബോട്ട്. ഓക്കെ, ഹിസ് വൈഫ് ബോട്ട്
കാർ. ഓക്കെ, എ കാർ എന്ന രീതിയിൽ തന്നെ എഴുതുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ എന്തായാലും ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് ഇത്തരം അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. ഹിസ് വൈഫ് ബോട്ട് എ കാർ എന്ന രീതിയിൽ അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അവൻ്റെ വൈഫ് ഒരു കാർ വാങ്ങി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹിസ് വൈഫ് ബോട്ട് എ കാർ. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോവാം. മനോജ് മാർക്കറ്റിൽ നിന്നും ഫിഷ് വാങ്ങി, അല്ലെങ്കിൽ മീൻ വാങ്ങി. മനോജ് മാർക്കറ്റിൽ നിന്നും ഫിഷ് വാങ്ങി. ഓക്കെ, നമ്മൾ ചെറിയ ചെറിയ സെന്റൻസുകൾ മാത്രമല്ല വലിയ വലിയ സെന്റൻസുകളിലേക്കും കിടക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുക, കൂടുതൽ കൂടുതൽ വേർഡ്സ് നമ്മൾ പഠിക്കുക. പിന്നെ ഇത് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വേർഡ്സ് പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. ഇവിടെ നമ്മൾ പറയാത്ത ഒരേയൊരു കാര്യമേ ഉള്ളൂ, മാർക്കറ്റിൽ നിന്നും. ഓക്കെ, ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ മനോജ് മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങി എന്ന് എങ്ങനെയാണ് പറയുക? മനോജ് മീൻ വാങ്ങി എന്ന് പറയുന്നത് നമുക്ക് സിംപിളാണ്, മനോജ് ബോട്ട് ഫിഷ്. ഓക്കെ, മീൻ വാങ്ങി. ഇനി നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് ടു ഫ്രം എഴുതാറുണ്ട് അല്ലേ? ടു എന്ന് പറയുന്നത് ആർക്കാണോ അയാൾക്ക് എന്ന രീതിയിലാണ് അഡ്രസ്സ് എഴുതാറുള്ളത്. പക്ഷേ ഫ്രം എഴുതുന്ന സമയത്തോ ആരിൽ നിന്നാണോ പോകുന്നത്, ഓക്കെ, ആരിൽ നിന്നാണോ പോകുന്നത് അവിടെയാണ് നമ്മുടെ പേര് എഴുതാറുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും എന്നുള്ളതിന് നമ്മൾ ഫ്രം ദ മാർക്കറ്റ് എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, മനോജ് ബോട്ട് ഫിഷ് ഫ്രം ദ മാർക്കറ്റ് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ പറഞ്ഞ 5 സെന്റൻസുകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്, അതിൽ നിന്നും തന്നെ ഈ ഒരു 5 സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല. ഇനി ഇതേപോലെ തന്നെ എത്രയോ സെന്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാം. വെൻറ്റ്, സോ, ബോട്ട് എന്നീ വേർഡ്സ് വെച്ചിട്ട് തന്നെ പല രീതിയിലുള്ള ആളുകൾ അത് വാങ്ങി, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ വാങ്ങി. ഇനി അതല്ലെങ്കിൽ പല രീതിയിലുള്ള ആളുകൾ, പല രീതിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഹി ആവാം, അല്ലെങ്കിൽ പേരുകളാവാം, അല്ലെങ്കിൽ ഐ ആവാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ യു ഉപയോഗിച്ചോളൂ, നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന രീതിയിൽ. അപ്പോൾ ഇവരൊക്കെ ഓരോ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന രീതിയിൽ പറയുന്നത് ആ രീതിയിലുള്ള സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസോ മറ്റു കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൽ ഒരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ കുറച്ച് സെൻറ്റൻസ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാം. ഒന്നുകിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനനുസരിച്ചുള്ള പ്രാക്ടീസുകൾ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരുന്നു, അത് ഫേസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട്, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഫോർമുല നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ കൂടുതലും ഒരു അസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ച് ചോദിച്ച് മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ടിൽ ദെൻ യു ടേക്ക് കെയർ, ബൈ.